ബിജി, നമ്മുടെ ഈ ക്ലിനിക്ക് എന്നാണ് ആരംഭിച്ചത്? ഈ ക്ലിനിക്ക് ഏപ്രിൽ മാസം 18th 2022 ആരംഭിച്ചത്. ഉതുമൂട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ക്ലിനിക്ക് ആരംഭിക്കാനുള്ള കാരണം എന്താണ്? ഉതുമൂട്ടിൽ ക്ലിനിക്ക് ആരംഭിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ചെറുപ്പത്തിലെ എനിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹമായിരുന്നു. എന്തുകൊണ്ടാൽ എനിക്ക് എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് എപ്പോഴും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പം ഒരു ഡെന്റിസ്റ്റ് എന്ന രീതിയിൽ എനിക്കൊരു ക്ലിനിക് കിട്ടി, എൻ്റെ നാട്ടിലെ ആൾക്കാരുടെ ദന്ത സംരക്ഷണത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അതെനിക്കൊരു വലിയൊരു നേട്ടമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വിവാഹത്തിന് ശേഷം, ബുദ്ധിമുട്ടിൽ വന്നതിന് ശേഷം ഒരു ക്ലിനിക് ഓപ്പൺ ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹത്തിലൊന്നായിരുന്നു. ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദന്ത സംരക്ഷണത്തിലെ നൂതന സാങ്കേതിക വിദ്യകൾ ഒരു ഹ്യൂമൻ ലവ് സബ് ആൻഡ് കെയറുമായിട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ ഒരു പ്രത്യേകത. സാധാരണ നാട്ടിൻപുറത്ത് നമ്മുടെ ഉതുമൂട് സംബന്ധിച്ച് ഇവിടെ ഒരു അഡ്വാൻസ്ഡ് ക്ലിനിക് സെറ്റപ്പ് ചെയ്യുന്നത് ഒരു ആൾക്ക് എല്ലാ ജനങ്ങൾക്കും ഒരു വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ എപ്പോഴും ഒരു അഡ്വാൻസ് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ ഇവിടുന്ന് ഒന്നെങ്കിൽ റാന്നി പത്തനംതിട്ട പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഇതെല്ലാം കൂടി നമ്മൾ എല്ലാ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്സും നമ്മൾ ഉതുമൂട്ടിൽ ടൗണിൽ കൊടുക്കുന്നതാണ് നമ്മുടെ ഒരു പ്രത്യേകത. എന്താണ് ഈ അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന് ഉദ്ദേശിക്കുന്നത്? അഡ്വാൻസ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഫസ്റ്റ്ലി നമ്മുടെ അഡ്വാൻസ്ഡ് എക്യുപ്മെൻറ്റ്സ് ആണ് കാണിക്കാനുള്ളത്. അപ്പം ഏറ്റവും ആദ്യമേ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് ചെയർ ആണ് കാണിക്കാനുള്ളത്. അപ്പം അതിനകത്ത് നമ്മുടെ ഇൻബിൽറ്റ് ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ട്, പിന്നെ മോട്ടറൈസ്ഡ് സക്ഷൻ ഉണ്ട്. പേഷ്യൻസിന് എപ്പോഴും എഴുന്നേറ്റ് തുപ്പേണ്ടി ആവശ്യമില്ല. വാട്ടറും സ്പിറ്റുകളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ ഇവിടെ ഇൻബിൽറ്റ് ഓൾഡ് എക്സ്റേ ഫിലിം സ്ക്രീഡ് ചെയ്യുന്ന മോണിറ്റർ ഉണ്ട്. പിന്നീട് ട്രെയ്ക്കകത്ത് തന്നെ എല്ലാം ഓട്ടോമാറ്റിക് ചെയർ പൊങ്ങാനും താഴാനുമുള്ള സെഗ്മെന്റ്സും വാട്ടർ ഗ്ലാസ്സിൽ വീഴുന്നതും നമ്മുടെ സ്പിറ്റുകളിൽ വീഴുന്നതും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പോരാതെ നമുക്ക് എല്ലാ അപ്ലയൻസസും ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനായിട്ട് സെപ്പറേറ്റ് പോർട്ടുകളില്ല. അപ്പോൾ ഓവറോൾ ഇതൊരു ക്ലീൻലിനെസ്സിനെ എൻഹാൻസ് ചെയ്യും, ഒരുപാട് വയറിംഗ് സിസ്റ്റമിനെയൊക്കെ അവോയ്ഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കാണാം ഇതിനകത്ത് നമ്മുടെ എല്ലാ പേഷ്യൻ്റെ ടീത്തിൻ്റെ ഡ്രില്ല് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസും ക്ലീനിൻ്റെ എല്ലാ ഒരേ സെഗ്മെൻറ്റിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. അതാണ് ഒരു ഫോം ഓഫ് അഡ്വാൻസ്. അടുത്തതായിട്ട് നമ്മുടെ ഡിജിറ്റൽ എക്സ്റേ ആണ്. അപ്പം പണ്ടത്തെ ഫിലിം എക്സ്റേ അപേക്ഷിച്ച് ഡിജിറ്റൽ എക്സ്റേ വിതിൻ സെക്കൻഡ്സ് നമുക്ക് കാണാം. പിന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഇഷ്യൂസും പേഷ്യൻറ്റ് കംഫർട്ടും ഒരുപാട് ബെറ്ററാണ് നമ്മുടെ ഡിജിറ്റൽ എക്സ്റേ എടുത്താൽ. അപ്പം ഇതാണ് നമ്മുടെ വാട്ടർ കമ്പനിയുടെ ആണ് ലേറ്റസ്റ്റ് ടെക്നോളജി സോഫ്റ്റ്വെയർ ഇൻബിൽറ്റ് ആണ് ലാപ്ടോപ്പിൽ. അപ്പം വിതിൻ സെക്കൻഡ്സ് നമുക്ക് പേഷ്യൻസിനെ ചെയർന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് സെക്കൻഡ്സിനുള്ളിൽ എക്സ്റേ എടുക്കും. ഇതാണ് എക്സ്റേ കോൺഹെഡ് ആണ്. അപ്പം ആ ബിജിയുടെ ഒരു വേറെ ഡിജിറ്റൽ എക്സ്റേയുടെ ഒരു വേറെ ഗുണം എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനും ക്ലിനീഷ്യനും വളരെ കുറച്ച് ഫോം ഓഫ് എക്സ്റേ ബോഡിയിൽ ആവും ആസ് കമ്പയർഡ് ടു മറ്റ് എക്സ്റേ കോൺ ഹെഡിന്. അപ്പം അതും വേറൊരു ഒരു ബെറ്റർ ഒരു ഔട്ട്കമാണ്. നമ്മുടെ എക്സ്പോജർ, എക്സ്റേ എക്സ്പോജർ ഒരുപാട് കുറഞ്ഞിരിക്കും. അപ്പം പൊതുവേ എല്ലാവരും ഡെന്റൽ ക്ലിനിക്കിൽ പോകുമ്പം സാനിറ്റൈസേഷനെ പറ്റിയാണ് എല്ലാവരുടെ മനസ്സിലൊരു ഡൗട്ടും ക്വസ്റ്റ്യനും വരാറുള്ളത്. അപ്പം നമ്മുടെ ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ നമ്മുടെ എല്ലാ പേഷ്യൻസിനും വളരെ സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ആണ് എല്ലാ ട്രീറ്റ്മെൻറ്റും ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ സാനിറ്റൈസേഷനായിട്ട് ഉപയോഗിക്കുന്നത് കുക്കർ ഓട്ടോക്ലേവ് ആണ്, എല്ലാവർക്കും കാണാം. അപ്പം ഇതൊരു പ്രഷർ ഓട്ടോക്ലേവ് ആണ്. ഇതിനകത്ത് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചാണ് പ്രഷർ ഇൻബിൽറ്റ് ഫോമിൽ കൊണ്ടുവരുന്നത്. അപ്പം ഈ പ്രഷറും കൊണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഒരു വെസലിൽ പ്ലേസ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് 15 മിനിറ്റ്സിൽ 120 PSI പ്രഷറിലാണ് ഇതിനെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ പ്രഷറിൽ എല്ലാ ബാക്ടീരിയയും ഏതെങ്കിലും ഇൻഫെക്ഷ്യസ് കാര്യങ്ങളും ഇൻസ്ട്രുമെൻറ്റിൽ അറ്റാച്ച് ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതായിരിക്കും. തുടർന്ന് ഈ ഇൻസ്ട്രുമെൻറ്റ്സിനെ ഗ്ലൗസും കൊണ്ട് നമ്മൾ വളരെ സാനിറ്റൈസ്ഡ് ഫോമിൽ ഇതിനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ സ്റ്റെറിലൈസേഷൻ പൗച്ചസിൽ കവറപ്പ് ചെയ്തിട്ട് ഇതിനെ സീലിംഗ് മെഷീൻ കൊണ്ട് ഫൈനലി ഇതിനെ സീൽ ചെയ്യുന്നതാണ് നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ്. സീലിംഗ് മെഷീൻ
ഇൻസ്ട്രുമെന്റും പൗച്ച് വെച്ച് സീൽ ചെയ്തതിനു ശേഷം നമ്മുടെ ക്യാബിനറ്റ്സിൽ കൊണ്ട് വെക്കുന്നതായിരിക്കും. തുടർന്ന് അത് പേഷ്യൻസിന്റെ യൂസിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഈ ഓപ്പൺ ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് അടുത്ത വാഷിംഗ് കഴിഞ്ഞിട്ട് കുക്കർ ഓട്ടോക്ലേവ് സ്റ്റെറിലൈസ് ചെയ്ത് പിന്നെ പൗച്ച് ചെയ്ത് സീൽ ചെയ്താണ്. ഇതാണ് നമ്മുടെ ഒരു ചെയിൻ സ്റ്റെറിലൈസേഷൻ്റെ. അപ്പം ഒരു പേഷ്യൻസിനും നമ്മൾ യൂസ് ചെയ്തത് പിന്നീട് ഒരു പേഷ്യൻറ്റിനായിട്ട് പോകുന്നില്ല. എല്ലാം നമ്മൾ അറ്റ്മോസ്റ്റ് സാനിറ്റൈസേഷൻ കെയറിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ചില മെഡിസിൻസൊക്കെ ഫ്രിഡ്ജിൽ അങ്ങനെ സ്റ്റോർ ചെയ്യും, സലൈനും അങ്ങനത്തെ മറ്റു കാര്യങ്ങളും. അപ്പം നമ്മളിവിടെ പല്ല് ക്ലീൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ലേറ്റസ്റ്റ് സ്കെയിലർ ഉപയോഗിച്ച് സ്കെയിലർ ടിപ്സുമായിട്ട് നല്ലോണം അൾട്രാസോണിക് ഫോം ഓഫ് ക്ലീനിങ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതല്ലാതെ പല്ലെടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് പെയിൻലെസ് ടീത്ത് എക്സ്ട്രാക്ഷൻ ഇവിടെ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ റൂട്ട് കനാലാണ്. റൂട്ട് കനാൽ നമുക്കറിയാമല്ലോ, പല്ല് സംരക്ഷണം നമ്മുടെ ഒരു മെയിൻ മോട്ടോ ആണ്. അപ്പം കോടായ പല്ലുകളെ ഡയറക്റ്റ് എടുത്ത് കളയാതെ അതിനകത്ത് റൂട്ട് കനാൽ ചെയ്ത് നമ്മൾ സെറാമിക് ക്യാപ്പ് പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് ടീത്തിൻ്റെ ഫംഗ്ഷനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനത്തെ ഫോം ഓഫ് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ മോഡലിൽ നമുക്ക് കാണാം, ഇപ്പം ചിലർക്ക് അപ്പുറം ഇപ്പുറം പല്ലുണ്ട്, നടുക്കൊരു ഗ്യാപ്പാണ്. അപ്പം അങ്ങനത്തെ ഒരു കേസിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് മനസ്സിലാവാതിരിക്കുമ്പം ആ കേസിൽ നമുക്ക് അപ്പുറം ഇപ്പുറത്തെ പല്ല് ട്രിം ചെയ്ത് ചെറുതാക്കിയിട്ട് നമുക്കൊരു ബ്രിഡ്ജ് ഫോം ചെയ്യാം. അപ്പം ഇങ്ങനത്തെ ഒരു ടെക്നോളജി നമുക്കുണ്ട്. ഇതിനകത്ത് തന്നെ രണ്ട് ടൈപ്പിലെ ഫോം ഓഫ് ടീത്ത് ബ്രിഡ്ജ് അല്ലെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലാബ്സ്. അതിൽ ഫസ്റ്റാണ് മെറ്റൽ സെറാമിക്. അതിനകത്ത് നമുക്കറിയാം മെറ്റൽ സെറാമിക് എന്ന് പറയുമ്പോൾ ഉള്ളിൽ മെറ്റലും മേളിൽ സെറാമിക്കും. സെക്കൻഡ് ഫോം എന്ന് പറഞ്ഞാൽ മെറ്റൽ ഫ്രീ. അപ്പം മെറ്റലിൻ്റെ മെറ്റൽ സെറാമിക്കും മെറ്റൽ ഫ്രീ സെറാമിക്കിൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ആകുമ്പം എപ്പോഴും നമുക്കൊരു കുറേ കാലം കഴിഞ്ഞതിന് ശേഷം മെറ്റൽ എക്സ്പോസ് ആകും. അപ്പം ഒരു ബ്ലാക്ക് ലൈൻ പോലെ ഗംസിൽ കാണാം. ഓക്കെ, മെറ്റൽ ഫ്രീ ആകുമ്പോൾ ആ ഇഷ്യൂസ് ഇല്ല. മെറ്റൽ സെറാമിക് എന്ന് പറയുമ്പോൾ മുമ്പോട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒരു MRIയോ അങ്ങനത്തെ ഒരു സ്കാനിൻ്റെ ഒക്കെ ആവശ്യം വരുമ്പം നമുക്ക് ഈ മെറ്റലുള്ള ക്യാപ്സൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പം മെറ്റൽ ഫ്രീ ക്യാപ്സ് ആണ് അങ്ങനത്തെ കേസസിൽ ബെറ്റർ. പിന്നെ സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോഴും മെറ്റൽ ഫ്രീ ക്യാപ്പ് എന്ന് പറയുമ്പം സിർക്കോണിയ എന്ന് പറഞ്ഞൊരു മെറ്റലും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ആകുമ്പം ഒത്തിരി ഡ്യൂറബിലിറ്റിയും സ്ട്രെങ്ത്തും കൂടും. അപ്പം പക്ഷെ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്ന മെറ്റൽ സെറാമിക് ആണ്. അപ്പോൾ അതാണ് കൂടുതൽ ആൾക്കാർ അതിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ ലെവലിലും ട്രീറ്റ്മെൻറ്റ്സും പ്രൊവൈഡഡ് ആണ്. അടുത്തതായിട്ട് പറയാനുള്ള നെക്സ്റ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫില്ലിംഗ് ആണ്. അപ്പോൾ എപ്പോഴും പേഷ്യൻസിന് ചെറുതായിട്ട് ഇഷ്യൂസ് തുടങ്ങുമ്പോഴേ ഇനിഷ്യലി നമ്മൾ അഥവാ ഫില്ലിങ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് റൂട്ട് കനാലിലേക്ക് പ്രോഗ്രസ് ചെയ്യത്തില്ല. അപ്പം ഇനിഷ്യലി പേഷ്യൻറ്റ് വേദന എടുക്കുമ്പോൾ വന്ന് ചെയ്യാനുള്ള ഏറ്റവും കോസ്മെറ്റിക് രീതിയിലുള്ള കോമ്പോസിറ്റ് എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് ടെക്നോളജി ഇവിടെ അവൈലബിൾ ആണ്. കോമ്പോസിറ്റിനെ പല ടൈപ്പുകൾ ഉണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ പല്ലിൻ്റേതായിട്ടുള്ള കളറിലെ ഫില്ലിങ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർക്ക് പല്ലിൻ്റെ തേയ്മാനം സെർവൈക്കൽ അബ്രേഷൻ എന്നൊക്കെ പറയും, ഈ മോഡലിൽ എല്ലാവർക്കും കാണാം. അപ്പം അങ്ങനത്തെ ഫോമിലും പല്ലിൻ്റേതായ കളറിൽ ഫില്ലിങ് ചെയ്ത് നമുക്ക് അടയ്ക്കാവുന്നതാണ്. പിന്നെ ഓൾഡായിട്ടുള്ള അമൽഗം ഫില്ലിങ്സ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അതൊക്കെ റിപ്ലേസ് ചെയ്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് കോസ്മെറ്റിക് രീതിയിലുള്ള ഫില്ലിങ്സ് നമ്മളിവിടെ ക്ലിനിക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തതായിട്ട് പറയാനുള്ളത് കുറേ യങ് അഡൽട്സിനുള്ളൊരു ഇഷ്യൂ ആണ് നമ്മുടെ വിസ്ഡം ടീത്ത് അല്ലെങ്കിൽ തേർഡ് കോളർ ഇമ്പാക്ഷൻ എന്ന് പറയും. ഈ ഏറ്റവും അണയിലെ ലാസ്റ്റ് പല്ലാണ്. അപ്പം ഈ ഒരു യങ് ജനറേഷനിൽ വരുമ്പം ഈ പല്ല് എല്ലിൽ തന്നെ ഉറച്ചിരുന്ന് പോകും, പകുതി ഭാഗം വായിലേക്ക് വരും. അപ്പം നമ്മൾ ഈ മോഡലിൽ നമുക്ക് കാണാം. അപ്പം അങ്ങനെയുള്ള പല്ലുകൾ റിമൂവ് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ് ഡിസിംപാക്ഷൻ എന്ന് പറയും. അപ്പം ആ ഫോം സർജൻസ് പെർഫോം ചെയ്യുന്ന ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഈ ഫാമിലി ഡെൻ്റൽ ക്ലിനിക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളിപ്പം മോസ്റ്റ്ലി ഇപ്പം എല്ലാവരും കോസ്മെറ്റിക് കോൺഷ്യസ് ആണ്. എല്ലാവരും അവരവരുടെ അപ്പിയറൻസിനെ പറ്റി ഒരുപാട് ശ്രദ്ധിക്കുന്ന കാലമാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ദന്ത ക്രമീകരണ ചികിത്സ അല്ലെങ്കിൽ ഓർത്തഡോണ്ടിക്സ് എന്നും പറയും. സെറാമിക്കും മെറ്റൽ ബ്രാക്കറ്റ്സും കൊണ്ടുള്ള ടീത്ത് മൂവ്മെൻ്റ് ചെയ്തുള്ള ഓർത്തഡോണ്ടിക് കറക്ഷൻസും നമ്മുടെ ക്ലിനിക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലായിട്ട് ലേറ്റസ്റ്റ് ക്ലിയർ അലൈനേഴ്സ് എന്ന് പറഞ്ഞുള്ള ട്രീറ്റ്മെൻറ്റ്സും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈ മോഡലിലേക്ക് ശ്രദ്ധിക്കാം. ചില കേസസിൽ നമ്മൾ പല്ലിനെ സൈഡിൽ കൂടെ ട്രിം ചെയ്ത് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ടൈറ്റാനിയം സ്ക്രൂ നമ്മുടെ
മോണയിലേക്ക് അല്ലെങ്കിൽ എല്ലിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ബ്രിഡ്ജ് കൊടുക്കുന്നതാണ് നെക്സ്റ്റ് ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അടുത്തതായിട്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ഡെൻചർ എന്ന് പറയും, അപ്പറും ലോവറും ആ ഡെൻചേഴ്സ് ഫാബ്രിക്കേറ്റ് ചെയ്യും. കൂടാതെ പല്ലില്ലാതെ ഇപ്പം ഫിക്സ്ഡ് വെക്കാൻ പറ്റാത്തവർക്ക് റിമൂവൽ പ്ലേറ്റ്സും വിത്ത് ടീത്തും എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് അൾസർ റിലേറ്റഡ് പേഷ്യൻസ് അല്ലെങ്കിൽ വായിൽ പൊണ്ണ് വാ തുറക്കാൻ പറ്റാതെ വേദനയുള്ള പേഷ്യൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് പ്രിലിമിനറി ആയിട്ട് ഇവിടെ അങ്ങനെ പ്രീ മാലിഗ്നൻ്റ് അല്ലെങ്കിൽ ക്യാൻസറിന് മുമ്പായിട്ട് വരുന്ന ലക്ഷണങ്ങളും ക്യാൻസർ ഉള്ള ലക്ഷണങ്ങളും ഡയഗ്നോസ് ചെയ്ത് ബയോപ്സി അല്ലെങ്കിൽ നീഡിൽ ആസ്പിറേഷൻ വഴി ഡയഗ്നോസ് ചെയ്ത് സെക്കൻഡറി സെൻറ്റർ അല്ലെങ്കിൽ ടെർഷ്യറി സെൻറ്ററിലേക്ക് നമ്മൾ റെക്കമെൻഡ് അല്ലെങ്കിൽ റെഫറൻസ് കൊടുത്ത് വിടുന്നതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഇവിടെ നടത്താറുണ്ട്. നമ്മുടെ ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ് അതൊരു വലിയൊരു അസറ്റാണ് നമ്മുടെ ഓവറോൾ ബോഡി ഹെൽത്തിൻ്റെ. അപ്പം എങ്ങനെ വാ സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒരു ഉദ്ദേശം വെച്ച് നോക്കുമ്പം. ഏറ്റവും മുമ്പ് നമ്മൾ രണ്ട് തവണ ബ്രഷ് ചെയ്യണം എപ്പോഴും, രാവിലെയും വൈകിട്ടും. ആഹാരം കഴിച്ചതിന് ശേഷം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ബ്രഷ് ചെയ്തിട്ട് വേണം നമ്മൾ കിടക്കാൻ. അപ്പം ബ്രഷ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലൊരു ആലോചനയുണ്ട്, കൂടുതൽ നേരം ബ്രഷ് ചെയ്യുമ്പം കൂടുതൽ വൃത്തിയാവും. അങ്ങനല്ല, എപ്പോഴും നമ്മുടെ ടെക്നീക്ക് കറക്റ്റ് ആയിട്ടൊരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ബ്രഷ് ചെയ്താലും നമുക്ക് എഫിഷ്യൻ്റ്ലി നമ്മുടെ വായയെ ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ശ്രദ്ധിക്കുക, ഏറ്റവും ആദ്യമേ നമുക്ക് സോഫ്റ്റ് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഹാർഡ് മീഡിയം കൺസിസ്റ്റൻസി ബ്രഷിലുള്ള ബ്രഷ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒത്തിരി ഫോഴ്സ് നമ്മുടെ ടീത്തിലേക്ക് കടത്തിക്കളയും. അപ്പം അത് കൺട്രോൾ ചെയ്യാൻ നമ്മളെപ്പോഴും ഒരു സോഫ്റ്റ് ബ്രിസ്റ്റിൽ ബ്രഷ് വേണം ഉപയോഗിക്കാം. അപ്പം എപ്പോഴും നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ വാ ചെറുതായിട്ട് തുറന്നിട്ട് നമ്മുടെ എല്ലാ പല്ലിലും ജസ്റ്റ് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന രീതിയിൽ വേണം ബ്രഷ് ചെയ്യാൻ. ഓക്കെ, അപ്പം അകത്തെ ഭാഗത്തും നമ്മുടെ അണ്ണാക്കും നമ്മുടെ നാക്കും എല്ലാം നമ്മൾ ബ്രഷ് കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യണം. ഓക്കെ, ഒരിക്കലും നമ്മൾ ബ്രഷിനെ ഇങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത്. എപ്പോഴും ബ്രഷിനെ ഒന്ന് 45 ഡിഗ്രിയിലേക്ക് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് എല്ലാ പല്ലുകളിലേക്ക് നമ്മൾ ഒരു വൈപ്പിംഗ് മോഷനിൽ വേണം ക്ലീൻ ചെയ്യാൻ. എപ്പോഴും നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുമ്പോഴും അതിനകത്ത് ഫ്ലൂറൈഡ് കണ്ടൻ്റ് ഉള്ളതോ കാൽഷ്യം ഫോസ്ഫേറ്റ് അയൺസ് ഉള്ള പേസ്റ്റും വേണം പ്രിഫർ ചെയ്യാൻ. ജെൽ ഫോമിലുള്ള പേസ്റ്റ് അവോയ്ഡ് ചെയ്യണം. അപ്പം നാച്ചുറലി ഇപ്പം സെൻസിറ്റിവിറ്റി ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ആൻറ്റി സെൻസിറ്റീവ് പേസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഉപയോഗിക്കുമ്പോഴും എപ്പോഴും ഒരു പീ സൈസ്ഡ് ഒരു കടലയുടെ അത്ര സൈസ് ഉള്ള പേസ്റ്റ് മാത്രമേ നമ്മുടെ ബ്രഷിലേക്ക് വെക്കാവൂ. കൂടുതൽ പേസ്റ്റ് വെച്ചിട്ട് എഫിഷ്യൻ്റ് ക്ലീനിങ് ആവുമെന്നുള്ള ഒരു മിത്താണ്, അങ്ങനല്ല. അപ്പം എപ്പോഴും ഒരു കടലയുടെ അത്രയും നമ്മുടെ ബ്രഷിനകത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഞാനിപ്പം നേരത്തെ പറഞ്ഞ ഫോമിൽ ബ്രഷ് ചെയ്യാം. അതല്ലാതെ വായിൽ സ്മെല്ലുള്ളവർക്കോ വായിൽ ബ്ലീഡിങ് വരുന്നവർക്കോ ഒക്കെ നമ്മുടെ ഈ മൗത്ത് വാഷ് എന്ന് പറയും, ക്ലോർഹെക്സിഡിൻ മൗത്ത് വാഷ്. അപ്പം ഇത് ഡൈലൂട്ട് ഫോമിലും യൂസ് ചെയ്യുക, ഇതിനെ ലിക്വിഡ് ഇങ്ങനെ തന്നേക്കുന്ന ഫോമിൽ ഉപയോഗിക്കാം. അഥവാ ഇത് ഹാർഷായിട്ട് തോന്നുന്നെങ്കിൽ എല്ലാവർക്കും ഇതിനെ ഹാഫ് ക്വാണ്ടിറ്റി മൗത്ത് വാഷും ഹാഫ് ക്വാണ്ടിറ്റി വാട്ടറുമായിട്ട് ഡൈലൂട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ക്ലിനിക്കിൻ്റെ മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നല്ലവരായ നാട്ടുകാരുടെ സ്നേഹവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.